അഹ്റം രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം?
മഹാന്മാരായ അരിഫീങ്ങളെ ഉപദേശമാണ്. നീ നിന്റെ ന്യൂനത പരിശോധിക്കാൻ നടക്കണം മോനെ, നിനക്കെന്ത് കുറ്റവും കുറവുണ്ട് എന്ന് പരിശോധിക്കാൻ നടക്കണം മോനെ. മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് നിന്റെ കുറ്റവും കുറവ് നീ ചിന്തിക്കണം. അമ്പിയാക്കളല്ലാതെ ഒരു ന്യൂനതയുമില്ലാത്ത മനുഷ്യന്മാരാരാണ്? നീ എന്നോട് പറയൂ. അതുകൊണ്ട് തന്നെ നിന്റെ ന്യൂനത നീ പരിശോധിക്കാൻ നടക്കണം മോനെ. നമ്മളെടുത്ത് ഓതിപ്പടിച്ച ചില മുത്തലിബുകൾ കല്യാണം കഴിക്കാൻ നോക്കുമ്പോ സാറേ ഞാൻ പെണ്ണാടാൻ പോകാണെന്ന് പറയും. ഒരു വർക്കത്തിന് സമ്മതിക്കുമല്ലോ. ഇപ്പൊ പറയുന്നത് പോകുന്നൊക്കെ ശരി, പക്ഷെ ആദ്യം നീ ഒന്ന് കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് നിന്നിട്ട് നീ എങ്ങനെ ഇതൊന്ന് കണ്ടിട്ട് പോകണമെന്ന് പറയും കുട്ടികളോട്. കാരണം ഞാൻ വലിയ ജോർജ് വിചാരിച്ച് പോയാലും ചിലപ്പോ കാണുന്ന പെണ്ണിന് ഇഷ്ടപ്പെട്ടോളോന്നില്ല. അപ്പൊ അവനവന്റെ ഐബിനെ കുറിച്ച് അവനവന് ബോധം വേണം. പതിഷ് ഒയൂബക കബലൽ ഐബി വൈറക്കമൻ ഒല്ലീബിൻ നാസിബിൻ ഐബില്ലഹു സലിമ. എന്നാൽ അത് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാത്ത കുങ്കദുബാബിൻ ബിൽ ജുറൂഹി വഖൽ ദൂന സിഹാഹി മിനൽ അവായി മുസ്തലിമ. നീ ലോക്കൽ ഈച്ചയെ പോലെ ആയി പോകരുത്. ലോക്കൽ ഈച്ചന്റെ സ്വഭാവം എന്താണ്? ീച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നല്ല സ്ഥലത്തൊന്നും ഈച്ച പോയി വീഴൂല. എവിടെ ഉണ്ട് ചലോലിക്കുന്നത് അവിടെ പോയി ഇരിക്കലാണ് ഈച്ചക്ക് ഇഷ്ടം. അങ്ങനെയാണ് ലോക്കൽ ഈച്ച എന്നൊരു കാലത്ത് പറഞ്ഞു. അതേസമയത്ത് തേനീച്ച അങ്ങനെയല്ല, അത് ഈച്ച തന്നെയാണ്. തേനീച്ചന്റെ സ്വഭാവം എന്താണ്? എവിടെ പോയാലും എവിടെ ഉണ്ട് പുഷ്പം, എവിടെയുണ്ട് തേനി, അവിടെ മൂപ്പര് പോയിട്ട് ഇരിക്കുള്ളൂ. അല്ലാതെ ഈ ആളുകളെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഏർപ്പാടും പിന്നെയും പ്രസാദം പറഞ്ഞു നടക്കുന്ന ഏർപ്പാടും ദൈവത്തിന്റെ ദൈവത്തും പറയുന്ന ഏർപ്പാടും വേറുള്ളവന്റെ കുറ്റവും കുറവും പരിശോധിക്കുന്ന ഏർപ്പാടും ഇല്ല. ലോക്കൽ ഈച്ചയുടെ സ്വഭാവമല്ല തേനീച്ചക്ക്. രണ്ട് ഫോട്ടോ എടുത്താൽ ഒരുപോലെ ഉണ്ടാവും, പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. സഹോദരന്മാരേ, ആ തേനീച്ചയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഔഹ റബ്ബുകൈല നഹലി. തേനീച്ചക്ക് നമ്മൾ വഹി അറിയിച്ചിട്ടുണ്ട്. തേനീച്ചക്ക് റബ്ബ് വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തേനീച്ചക്ക്. നീ പൊട്ടിൽ പോയി വീഴണമെന്നല്ല പറഞ്ഞത്, മലത്തിലും ചരത്തിലും പോയി വീഴണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അനിത്യസദീമിനൽ ജിബാലി ബുയൂത്തൽ, നീ പർവ്വതങ്ങളിലും ഉയരങ്ങളിലും വീടുണ്ടാക്കിയിട്ട് നീ ചുറ്റിക്കറങ്ങിക്കോ, എന്നിട്ട് തേന് സംഭരിച്ചോ. അതുകൊണ്ട് വന്ന് അതാ നീ സംഭരിച്ചു ജനങ്ങൾക്ക് ഉപകാരം ചെയ്തോ. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ താജുൽ ഉലമ ഓടി നടന്നു, ഇൽമ് പ്രചരിപ്പിച്ചു. അതാ കേരളത്തിലെന്നല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും പല രാജ്യത്തും തങ്ങൾ പോയി പല സ്ഥലത്തും തറക്കല്ലിട്ട് ദുആ ചെയ്ത് തുടങ്ങിത്തന്നു. ഈ വിനീതനായ ഞാനൊക്കെ കുറെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നേർച്ചകൾ തന്നവരുണ്ട്, അമോഹത്തിന് ഫലം കൊടുക്കട്ടെ. അതൊക്കെ തങ്ങളിങ്ങനെ വന്ന് തുടങ്ങി ാണ് അതിനെത്ര ആരോഗ്യം ചെലവഴിച്ചത്, എത്രയേ സമയം ചെലവഴിച്ചത്. അഗ്നെ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന പണി ഇപ്പോൾ കബറിൽ കിടക്കുന്ന തങ്ങള് ആ കബറിൽ കിടന്നതിന് ശേഷവും നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് തറക്കല്ലിടല്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സ്ഥാപനം നിർമ്മിക്കല്. എന്തിന് ഖിയാമത്ത് നാൾ വരെ തങ്ങളുടെ പേരിൽ ഇൽമ് പ്രചരിപ്പിക്കപ്പെടണം? കെട്ടിക്കുളം പ്രശസ്തമായ പ്രദേശമാണ്, വലിയ വലിയ മഹാന്മാർ ജീവിച്ച പ്രദേശമാണ്, നല്ല ജനങ്ങളുള്ള പ്രദേശമാണ്, നല്ല മുഅ്മിനീകളുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് അതേ നേവി അക്കാദമി കൊണ്ടല്ല അറിയപ്പെടേണ്ടത്, ഇവിടെ ഇൽമിന്റെ കേന്ദ്രമായി അറിയപ്പെടേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇൽമിന്റെ കേന്ദ്രമായി അറിയപ്പെടണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ സ്ഥാപനം നിർമ്മിക്കുന്നത്? അഗ്നെ ലോകം മുഴുക്കേ അതാ ഹസിബല്ലദീന ജുറഹു സയ്യാതി അൻജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സവാ അം മഹയാഹും വമമാതുഹും സാ അം യഹ്കുബ.
മഖ്ബൂൽ സൂറത്തുൽ ജാസീലാണെന്ന് ഞാൻ ഓർക്കുന്നു. ഖുർആൻ പറഞ്ഞില്ലേ മഹാന്മാരുടെ ജീവിതവും മരണവും തുല്യമാണ്, അവര് ജീവിതകാലത്തും സേവനങ്ങൾ അവർ മുഖേന നടക്കുന്നു, വഫാത്തിന്റെ ശേഷവും ഇൽമിന്റെ പ്രചരണം നടക്കുന്നു. അത് തന്നെയല്ലേ ഈ തങ്ങളവറുകളിൽ നമ്മൾ കാണുന്നത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ആ തേനീച്ച യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു, തേനീച്ചയുടെ ശരീരദ്വയത്തിൽ നിന്ന് അതാ ഒരു പാനീയം പുറത്തു വരുന്നു. ഷറാബ് ഇതിന്റെ പാനീയം എന്നർത്ഥം നാദാപുരത്ത് വന്നിട്ട് 9 പ്രാവശ്യം എനിക്കെതിരെ പ്രസംഗിച്ചൊരു മൗലവി ഉണ്ട്, അയാൾ ഷറാബിന് അർത്ഥം വെച്ച് കള്ളുതാ ചതന്തിരാ ഒരു വലിയ ഇമാമിനെ കള്ളുടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒരു വലിയ ഇമാം ഇമാം മുസ്ലിമിരോധികളെ ഒരു കള്ളുടിയനാണ് എന്ന് പറയാൻ വേണ്ടി അയാൾ അർത്ഥം മാറ്റിയിട്ട് ഷറാബ് തന്നെ കള്ളുടിയ എന്ന് അർത്ഥം വെച്ചു. എന്നാ പിന്നെ ഖുർആൻ ഇവിടെ അർത്ഥമിച്ചു നിങ്ങൾ യഹ്റുജു ബുതൂനിഹ ഷറാബുൽ, ആ ഈച്ചയുടെ വയറ്റിൽ നിന്ന് ഷറാബ് ഏർപ്പെടുത്തിയ കള്ളു ഏർപ്പെടുത്തുന്ന അർത്ഥം തേന് കള്ളാ. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തമായ കളറുള്ള പാനീയം പുറത്തു വരുന്നു. ഫീഹി സിഫാഉൽ ലിന്നാസ്, അതിൽ സർവ മനുഷ്യർക്കും ശമനമുണ്ട്, എല്ലാവർക്കും രോഗശമനമുണ്ട്. ആ തേനീച്ചയുടെ വയറ്റിൽ വരുന്നത് നക്കാത്ത വല്ല യുക്തിവാദിയുണ്ടോ, നിരീശ്വരവാദിയുണ്ടോ? അടുത്ത് ഞാൻ നാളെ വടകര ഒരു വൈദ്യരെടുത്ത് പോയി, ഡോക്ടറെടുത്ത് പോയി. അദ്ദേഹത്തിന്റെ പേര് കുമാർ. അയാൾ എന്നോട് തേനിൽ ചേർത്ത് മരുന്ന് കുടിക്കാൻ പറഞ്ഞു. എല്ലാരും പറയും തേന് അയാൾ ഖുർആനോദി പഠിച്ച, അല്ലെ അയാൾ വൈദ്യശാസ്ത്രം പഠിച്ചടാ. പക്ഷെ ഖുർആൻ ആദ്യമേ പറഞ്ഞു ഫീഹി ശിഫാഉൽ ലിന്നാസ്. ആ തേന് ആരെ വായിന്ന് വരുന്നതാ? നബീന്റെ വായിന്ന് വന്നതാ? അതേസമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്ന് പുറപ്പെട്ട ഉമിനീര് അത് തൊട്ടു പുരട്ടുമ്പോൾ ചെങ്കണ് രോഗം മാറുന്നു. ആ ഉമിനീര് തൊട്ടു പുരട്ടിയപ്പോൾ മോഹന്നിവിന്റെ മുറിഞ്ഞ് മുഖത്തുകൂടി ഒലിച്ചു പോയ കണ്ണ് അവിടെ വെച്ചിട്ട് അല്പം ഉമിനീര് ചേർത്തപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടുന്നുവെന്ന് മാത്രമല്ല, അപ്പുറത്തെ കണ്ണിന് ചെങ്ങണ്ണ് വന്നാലും ഈ കണ്ണിന് ചെങ്ങണ്ണുണ്ടാകാറില്ല. ആ ഉമിനീര് 10 ആൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണത്തിൽ ചേർത്തപ്പോ അതേ നമ്മളൊക്കെ ചൊല്ലാറില്ലേ ബഗൂസുമൂലിദിൽ അയാത്തുഹു വൽ മുജിസാതു കസീറത്തുൽ സഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി അൽ ബദറു സുഖു ബി അംരിഹി വശംസു ഇദ് ഖർബത്തു ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി والوحش والأشجار قصدت له وعليه قسلمن بعد تشهدي ومن اليسير سقع وأطعم جيشه حتى اكتفى ويسيره لم ينفدي يا رب صل على النبي محمد كنج الخلائق بجهنم في غدي ومن اليسير سقا വളരെ ചുരുങ്ങിയതിൽ നബി തങ്ങൾ കുടിപ്പിച്ചു, എത്രയോ ആളുകൾക്ക് കുടിപ്പിച്ചു. അവിടുത്തെ സൈന്യത്തിന് വളരെ ചുരുങ്ങിയത് 3 ലിറ്ററോളം വരുന്ന യവം കൊണ്ട്, യവത്തിന്റെ പൊടി കൊണ്ട് ചുട്ട ഭക്ഷണം അവിടുത്തെ ഉമിനീര് ചേർത്തപ്പോൾ 1000ത്തോളം ആളുകൾ കഴിച്ചിട്ടും ബാക്കി വന്നു. അവിടുത്തെ ഉമിനീരിന്റെ ബറക്കത്ത് പറഞ്ഞാൽ തീരുമോ? അവിടുത്തെ വിയർപ്പിന്റെ ബറക്കത്ത് പറഞ്ഞാൽ തീരുമോ? അവിടുത്തെ കുപ്പായം കഴുകിയ വെള്ളം ബഹുമാനപ്പെട്ട ബീവി അസ്മാഹൃതിമോഹന്റെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവിടുത്തെ ഷെയർ മുബാറക്ക്, അവിടുത്തെ മുടികളഞ്ഞിട്ട് വിതരണം ചെയ്ത മുടിക്കഷ്ണം അത് വെള്ളിയുടെ ചുപ്പിയിൽ സൂക്ഷിച്ചിട്ട് ആ മുടി വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട്
കളകള എന്ന് പറയിപ്പിച്ചതിനു ശേഷം രോഗശമനത്തിന് കുടിക്കാൻ കൊടുത്തു. അതൊക്കെ ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട ഇസ്ലാമിന്റെ വിശ്വാസമല്ലേ സുഹൃത്തുക്കളെ? ഇന്നും അതാ തുർക്കിയിലും അതുപോലെ തന്നെ കാശ്മീരിലും വെല്ലൂരിലും അതുപോലെ. അതാ ഞാൻ തന്നെ പോയിട്ടുണ്ട് കൈറോമിലും ഈജിപ്തിലും മസ്ജിദ് ഹുസൈനിലും അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. എന്തിനധികം പറയണം, മർക്കസ് സഹാബത്തി സുന്നിയിൽ വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറു മുബാറക് സൂക്ഷിക്കപ്പെടുന്നു. പക്ഷേ പുത്തന ആശയക്കാർക്ക് അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ ഭാഗ്യമില്ല. അവര് പറയുന്നു തുർക്കിയിലെ മുടിക്ക് സനദില്ല, കാശ്മീരിലെ മുടിക്ക് സനദില്ല, വെല്ലൂരിലെ മുടിക്ക് സനദില്ല. അതുപോലെ ലോകത്തൊരൊറ്റ സ്ഥലത്തുമുള്ള റസൂറുവാനാധാറിൽ ശരിയായ സനദില്ലാത്തതുകൊണ്ട് ബറക്കത്തെടുക്കാൻ പറ്റൂല എന്ന് അതാ പുത്തനാശയക്കാർ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ട് ആ ഈജിപ്തിൽ നടക്കുന്നത് ആത്മീയ തട്ടിപ്പാണ്, അതുപോലെ തുർക്കിയിൽ നടക്കുന്നത് ആത്മീയ തട്ടിപ്പാണ്, അതുപോലെ കാശ്മീരിലും അതുപോലെ ജുമാ മസ്ജിദിലും ഡൽഹിയിലും ബെല്ലൂരിലും നടക്കുന്ന ആത്മീയ തട്ടിപ്പാണെന്ന് പുത്തൻവാദികൾ പ്രസംഗിക്കുന്നു. അതിലൊരൊറ്റ മുസ്ലിമും പെട്ടുപോകണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് സംശയമുണ്ടെങ്കിൽ തന്നെ ബഹുമാനിക്കണമെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കേട്ടോ. ഞാൻ പറയട്ടെ, ഈ സ്റ്റേജിൽ ഇത്രയെത്ര തങ്ങന്മാരുണ്ട്, സദസ്സിൽ എത്ര തങ്ങന്മാരുണ്ട്. മഹാനായ അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു അവിടുത്തെ ലതായിഫുൽ ബിനൻ എന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്ന കിതാബിൽ പറയുന്നു, വമിമ്മല്ലാഹു അലൈഹി ബിഹി, അല്ല എനിക്ക് ചെയ്ത കുറെ അനുഗ്രഹങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഒരാള് വന്നിട്ട് എന്നോട് ഞാൻ തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ 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 അങ്ങനെ റസൂലുള്ളവരെയുള്ള സനദ് അല്ലെങ്കിൽ നസബ കിട്ടിയാലേ ബഹുമാനിക്കൂ എന്ന വാശി എനിക്കില്ല. റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട തങ്ങളാണെന്ന് കേട്ടാൽ തന്നെ ഒരു തെളിവും കിട്ടിയില്ലെങ്കിൽ തന്നെ തങ്ങളാണെന്ന് കേട്ടാൽ ബഹുമാനിക്കലാണ് എന്റെ പതിവ്. മോഹനിക്കിത് നിയമത്താണത്. അതൊരു ആവശ്യാറാനുമതി മോഹന് പറയുന്നു, സഹോദരന്മാര് നമുക്ക് ഉറപ്പില്ലെങ്കിൽ അയാൾ തങ്ങളാന്ന് പറയുമ്പോൾ സത്യം ചെയ്യണ്ട, മനസ്സിലായില്ലേ? തങ്ങളല്ലെങ്കിൽ എന്റെ ഭാര്യന്റെ തലാക്ക് പോയി എന്നൊന്നും പറയണ്ട. അതേസമയത്ത് തങ്ങളാണ് എന്നുള്ളവർക്ക് ബഹുമാനിക്കാം. അള്ളാഹു തേരെ നമ്മുടെ നീയത്തറിയൂലേ? അള്ളാഹുവിന്റെ നോട്ടം കൽവിലേക്കല്ലേ? ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, എന്റെ പ്രസംഗം നിർത്താൻ പോകുകയാണ്. ഞാൻ ബർക്കത്തിന് വേണ്ടി പറയട്ടെ, ഞാൻ എത്രയോ സംഭവങ്ങൾ പല കിതാബിലും കണ്ടത് പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്. കാണാത്തൊരു ചരിത്രം പറയണം, കാണാത്തൊരു ചരിത്രം പക്ഷെ കേട്ടതാണ്, എല്ലാം കണ്ടോളോ. സഹാബത്ത് കണ്ടിട്ടാ, കേട്ടിട്ടില്ലേ അവര് പഠിച്ച്? സഹാബത്തിന് ദാബികൾ കേട്ടിട്ടല്ലേ പഠിച്ചത്? എല്ലാം കാണണമെന്നു. ഒരു വലിയ മഹാനായ പണ്ഡിതൻ സമസ്ത കേരള ജമീസിലെ മുഷാവർ അംഗമായിരുന്നു, ആവളം മൊയ്തു മുസ്ലിയാരി. ഇനിയിപ്പോ അതിന് സനദില്ലാതായി പോണ്ട, മൊയ്തു മുസ്ലിയാരി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. എന്താണ്, വലിയ ഒരു അലിമായിരുന്നു, മരണപ്പെട്ടു. അള്ളാഹുദ്ദീന്റെ കബറ് സന്തോഷത്തിലാകട്ടെ. ഒരാൾ കേട്ട്, ഒരു നല്ല മനുഷ്യൻ കൃത്യമായി നിസ്കരിക്കുന്ന നോമ്പെടുക്കും ഒക്കെ ചെയ്യും, അള്ളാഹു റസൂൽ കൽപ്പിച്ച ദിക്റൊക്കെ ചൊല്ലും, അങ്ങനെ നിക്കാത്തിന്റെ ദേശക്കും കുറെ ദിക്റില്ലേ, എല്ലാം ചെല്ലണ്ടേ. ചില ആൾക്കാർ നിക്കാത്തിന്റെ ദേശം ദിക്റില്ല, ഒന്നും ദേശമുള്ള ശബ്ദം നടത്തില്ല, പിന്നെയും ശൈഖ് അവിടെ ഉണ്ട് നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. പഠിച്ച ദിക്റൊന്നും ഒന്നാം ക്ലാസ് വരെ പഠിച്ച ഒരുപാട് ദിക്റില്ല, ഒന്നും ചൊല്ലില്ല, പുതിയ ദിക്റ് കിട്ടാൻ അവിടെ ഉണ്ട് നോക്കി നടക്കും. പുതിയ ദിക്റ് ചൊല്ലിക്കൂടാന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, അതേസമയത്ത് പഠിച്ചൊക്കെ ചെല്ലാൻ നോക്കണം. നമ്മൾ ഒരു ക്ലാസ് വെള്ളം ഇപ്പൊ നേരത്തെ എനിക്ക് വയ്ക്കുക, ഇനി അവർ വെള്ളം ചേർന്നിട്ടാണ് ഞാനും ചെയ്ത് കുടിച്ചിട്ടങ്ങ് കൊടുത്തത്, കുടിക്കാതെ അവിടെ തന്നെ വെച്ചാൽ പിന്നെ ഒഴിച്ചീറുമോ? ഇല്ലാന്ന് ഉറപ്പല്ലേ? അല്ലേ, പിന്നെ ഒഴിച്ചീറൂല. കാരണം തന്ന വെള്ളം കുടിച്ചില്ലേ പിന്നെ ഉണ്ടോ രണ്ടാമത് വെള്ളം ഒഴിച്ചിരുന്ന്? അത് തരൂല, നേരത്തെ വെള്ളം തിരിച്ചു കൊടുത്തന്നെയാ പിന്നെയും വെള്ളം ഒഴിച്ചേരാനാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാതിരുന്നാൽ അള്ളാഹു തആല പിന്നെ നമുക്ക് ഇൽമു തരുമോ? പഠിച്ചാ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. നമ്മൾ പഠിച്ചത് ഇക്കറൊക്കെ ചെല്ലാൻ നോക്കണമെന്ന് പറഞ്ഞതിന്റെ മേനാർ വെള്ളം വേണമെന്നുള്ള വേറെ വിഷയം. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണോ, ഇവിടെ ഉപ്പരെല്ലാം ദിക്കറും ചൊല്ലും, കൃത്യമായി നിസ്കരിക്കും, നോമ്പെടുക്കും, അനാപത്തിനൊന്നും പറയില്ല, ദൈവത്തിനറിയില്ല, നമീത്തോറിയില്ല, ഒന്നും പറയില്ല, നല്ല മനുഷ്യരായി ജീവിക്കും.
മൂപ്പര് കേട്ടൊരു വലിയ മഹാനുണ്ട്. നമ്മ ആനെ കാണാൻ പോകാൻ മൂപ്പർക്ക് മാന പരിചയമൊന്നുമില്ല, കാണാൻ പോയി. പക്ഷെ മൂപ്പർക്ക് എന്താ ഇതറിയോ, ഇവരെക്കുള്ള അടുക്കാൻ പേടി, അടുത്ത് ചെല്ലാൻ പേടിച്ചിട്ട് ദൂരേന്ന് ബാധിന്റെ അടുത്ത് ഇങ്ങനെ എത്തി നോക്കി, വലിയ ശൈഖല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ മൂപ്പര് ആ സമയത്ത് വേറെ ഏതോ ഒരാളോട് ഉള്ളിക്ക് വേണ്ടി പറഞ്ഞ അൽ ബഹൽ എന്ന് പറഞ്ഞ ഈ ശൈഖ് ഉള്ളി കൊണ്ട കൊടുക്കാൻ പറഞ്ഞ അൽബസന്റെ ഉള്ളി. മൂപ്പര് വിചാരിച്ചു എനിക്ക് വർക്കത്തിന് ദിക്ര് പറഞ്ഞു വിചാരിച്ചു. ഇയാള് അതാ ദിക്ര് കിട്ടിയെന്നുള്ള വലിയ സന്തോഷത്തിൽ മടങ്ങി. ഇയാളിങ്ങനെ എല്ലാ ദിക്റും സലാത്തും ഖുർആനോ തൊക്കെ ഉള്ളതിന്റെ പുറമെ കുറച്ച് അൽബസൽ എന്നുള്ള ദിക്റും ചൊല്ലു, ഇത്രയാണ് പറഞ്ഞില്ലല്ലോ, കുറച്ച് അതും ചൊല്ലു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് വലിയ ബഹുമാനം, ഇയാൾ ദുഹർനാൾ ഇത്ര കിട്ടുന്നത്, ഇയാൾ കൈവച്ച് തലയിൽ കൈവച്ച് കൊടുത്താൽ രോഗം മാറുന്നു, ഇയാൾ ദുഹർനാൾ മഴ പെയ്യുന്നു, അങ്ങനെ ഒരുപാട് സർവങ്ങൾ. കർമ്മമോഹിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ് കൊടുക്കുന്നവൻ അന്നല്ലേ. അങ്ങനെ നിഷ്കളങ്കമായ മനസ്സാണ് ഇയാള്. അതുകൊണ്ട് തന്നെ അബാഹുതാര ഇയാൾക്ക് കുറെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇയാളാകെ പ്രശസ്തമായി, ലോകൊട്ടാകെ പ്രശസ്തമായി. അങ്ങനെയാണല്ലോ, നല്ല കാര്യത്തിൽ മുട്ടിപ്പാടന്റെ ആവശ്യമൊന്നുമില്ല. അത് താരേ വന്നോളൂ, നല്ല കാര്യം മുട്ടിപ്പാടന്റെ ആവശ്യമൊന്നും. നിങ്ങൾ കാണുന്നില്ലേ എത്ര അനൗൺസ്മെന്റ് ചെയ്തിട്ടാ ഞാനൊക്കെ പാതത്തിൽ ആൾക്കാർ വരിക. അതേസമയത്ത് ഒരു വെല്ലക്കഷ്ണ നിങ്ങൾ ഒരു തട്ട് കൊണ്ടാ ചോക്ക്, എവിടുന്നൊക്കെ ഇറുമ്പ് വരും, ഒറ്റ നോട്ടീസുമില്ല, ഒരു നോട്ടീസില്ലാതെ വെല്ലത്തിന്റെ അടുത്തേക്ക് മുഴുവൻ ഇറുമ്പ് വന്നു പോയി. അങ്ങനല്ലേ, അപ്പോ നല്ല സാധനത്തിന് മുട്ടിപ്പാടലൊന്നും കൂടുതൽ ആവശ്യമില്ല. അങ്ങനെ കൊടുക്കും. മഹാന്മാരെ മക്ബറയിൽ നോക്ക്, എല്ലാ മഹാന്മാരെ മക്ബറയിലും ഇൻഷാല്ലാ ഭാവിയിൽ താജുല്ലിലും തന്നെ മഖാമിലും ആളുകൾ വന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. നല്ല സ്ഥലം, അതിന് വലിയ കുട്ടിപ്പാടലൊന്നും ആവശ്യം വരില്ല. നല്ല ഇഖ്ലാസോടെ ചെയ്ത സംഗതികൾ അതേ ഇഖ്ലാസോടെ കിട്ടും. അങ്ങനെയാണ് വലിയൊരു മഹാന്റെ മക്ബറുണ്ടായിരുന്ന കുറ്റിയാടിയിൽ ആട്ടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞു മനസ്സിലാക്കാൻ. ഇപ്പോഴും വരഞ്ഞാന്ന് ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയൊരു വീട്ടിൽ കുറ്റിയാടിന്റെ നേരക്കാൻ അടുക്കത്തിൽ നിന്നൊരു സ്ഥലമുണ്ട്. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ ഒരു പള്ളി, വലിയൊരു പള്ളി, അവിടെ നോക്കുമ്പോ ഖുർആൻ ഓതാൻ വേണ്ടി മരിച്ചവർ ഒരു ഖുർആൻ ഓതാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലം തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ വലിയ കബറുണ്ട്, ഇപ്പോഴും ഉണ്ട് കബറങ്ങനെ ഉണ്ട്. പക്ഷെ ആരും തിരിഞ്ഞോക്കലില്ല, കാരണം പള്ളിന്റെ ആൾക്കാരൊന്നും മക്ബറ നോക്കുന്ന ആളുകളല്ല. അങ്ങനെയായിരുന്നു ഞാനവിടെ പോയി ഒരു സലാം ചൊല്ലി സിയാറത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ സുന്നത്തി ജമാഅത്ത് മൂടിവെച്ച സ്ഥലമാണ് കുറ്റിയാടി. അൽഹംദുലില്ലാഹ്, ഓല ഷെഡ് കെട്ടിയിട്ട് താജുൽ ഉലമയുടെയും കബറുൽ ഉലമയുടെയും വടകര മുഹമ്മദ് ആയിത്തങ്ങളുടെയും അങ്ങനെയുള്ള മഹാന്മാരുടെ നൂറുൽ ഉലമയുടെയും കൻസുൽ ഉലമയുടെയും മറ്റ് ആലിമീങ്ങളുടെയും ഫുലൂഖ് ഉസ്താദിന്റെയും ഓക്കെ ഉസ്താദിന്റെയും ഒക്കെ പൊരുത്തത്തോടെ സമ്മതത്തോടുകൂടി പോയി അവിടെ പ്രവർത്തിച്ചപ്പോൾ സയ്യിദ് അലി ബാബുഖ് ദീർഘായുസും ആശയത്തും കൊടുക്കട്ടെ ആദ്യമായി തറക്കല്ലിട്ട് തന്നു ആ സ്ഥാപനത്തിൽ. ഇപ്പൊ നിങ്ങൾ വന്നോക്കെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒരാളെ മുട്ടിപ്പാടിയിട്ടൊന്നല്ല, ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും നേർച്ചേരാൻ വേണ്ടി വരുന്നവർ. അല്ലാഹു തആല തരും, ദീനിനു വേണ്ടി ഖലാസോടെ ചെയ്താൽ തരും, സംശയമല്ല. ഇരിക്കട്ടെ, ഈ അമീർ മുസ്ലിയാർ വന്ന സംഭവം ഒന്ന് പൂർത്തീകരിക്കാം. അങ്ങനെ മൂപ്പര് വന്നിങ്ങനെ അൽബസലിനെ ചൊല്ലി, മറ്റുള്ളതൊക്കെ ചെല്ലുന്നുണ്ട്, ഒരു അൽബസലല്ലോ, ഒരൊറ്റ ആലിമിയെ ഞാൻ വലിയ ശൈഖാൻ ചാച്ചി കുറ്റം പറയാൻ പോയിട്ടില്ല, ആലിമികളെ ബഹുമാനിച്ചു സയ്യിദന്മാരെ ആദരിച്ചു. അങ്ങനെ എല്ലാ സംഗതികളും ചെയ്തു ബഹുമാനപ്പെട്ട വൈദ്യമുസ്ലിയാർ പറഞ്ഞു, ഞാനത് എവിടെയും കണ്ടില്ല, ഞാൻ അതേ പറഞ്ഞല്ലോ, മൂപ്പർക്ക് വലിയ അത്ഭുതങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഈ ശൈഖ് എനിക്ക് തന്ന ദിക്റിന്റെ ബർക്കത്താണ് എന്ന് വിശ്വസിച്ച ആ വ്യക്തി ഇങ്ങനെ ചൊല്ലി വരുമ്പോ ശൈഖ് കേട്ട് ഒരു വലിയ മഹാനുണ്ട് ദുആക്കുത്തരം കിട്ടുന്ന ആള്. ഇത് എന്റെ മുരീദാണെന്ന് മൂപ്പര അറിയില്ല. ശൈഖ് മൂപ്പരെ കാണാൻ അങ്ങോട്ട് പോയി. മൂപ്പര് കയറി വരുന്നത് കണ്ടപ്പോ എന്റെ ശൈഖല്ലേ വരുന്നതെന്ന് മനസ്സിലാക്കി ഇയാൾ ഇറങ്ങിപ്പോയി കൈ പിടിച്ചു കൊണ്ടുവന്ന് കിടക്കയിൽ കുത്തിരിപ്പിച്ച് ഇരുത്തി. അപ്പോ ഇയാൾക്ക് എന്നെ ഒരു അത്ഭുതം, എന്താ പറഞ്ഞത് എന്നെ ഇയാളിങ്ങനെ ബഹുമാനിക്കുന്നൊരു അത്ഭുതം. അവസാനം ചോദിച്ചു, നമ്മൾ തമ്മിൽ എവിടുന്നേലും പരിചയം എന്ന് ചോദിച്ചു. നിങ്ങൾ തന്ന ദിക്റുണ്ടല്ലേ എനിക്ക് മർത്തമൊക്കെ അള്ളാഹു തന്നെ തന്നത്, എന്തേലും ദിക്റ് പറഞ്ഞതെന്ന് ചോദിച്ചു അൽ ബസൽ എന്നാണ്. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. മൂപ്പർ പറഞ്ഞു, ഇനി അത് ചൊല്ലണ്ട, നാളെ മുതൽക്ക് ഇന്ന് മുതൽക്ക് ദിക്റ് വേറൊന്ന് തരാം, നിങ്ങൾ അള്ളാഹ് അള്ളാഹ് എന്ന് ചൊല്ലിക്കോന്ന് ദിക്റ് പറഞ്ഞു കൊടുത്തു, മറ്റൊന്നും പറഞ്ഞില്ല.
മൂപ്പർ മടങ്ങിപ്പോയി. പക്ഷേ മടങ്ങിപ്പോയതിനു ശേഷം മൂപ്പരെ മനസ്സിലൊരു ധാരണ, പഠിച്ചവന് അൽപസ്വല്ലെന്ന് ചൊല്ലിയിട്ട് ഇത്ര വലിയ മർത്തബ, ഞാനെത്ര കൊല്ലായി അല്ലാഹ് അല്ലാഹ് ചൊല്ലുന്നു, എനിക്ക് പത്ത കിട്ടിയില്ലല്ലോ. അങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കാണുകയാണ് സ്വപ്നം, സ്വപ്നത്തിൽ കേൾക്കുകയാണ് അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസൽ ഇലല്ലാഹ്. നിങ്ങൾ നേരത്തെ കണ്ട ആളുണ്ടല്ലോ അൽബസൽ അൽബസൽ എന്ന് ചൊല്ലിയാണ് ആ അൽബസൽ ചൊല്ലിയത്. അല്ലാഹുവിനെ സ്നേഹിച്ചിട്ട് അവൻ വലിയ മഹാനാക്കി നിശ്ചയിച്ച ശൈഖാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കി. നിങ്ങളെടുത്ത് വരാൻ അതപും ഗുരുത്തവും കൊണ്ട് ധൈര്യം വരാഞ്ഞിട്ട് ദൂരെ എത്തി നോക്കിയപ്പോ നിങ്ങൾ പറഞ്ഞത് ദിക്റാന്ന് മനസ്സിലാക്കി. അദ്ദേഹം നല്ല നീയത്തോടെ ചൊല്ലി ആ അൽബസൽ അല്ലാഹുവിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയത്ത് നിങ്ങൾ അല്ലാഹ് അല്ലാഹ് എന്ന് കുറെ ചൊല്ലി അല്ലാഹു അല്ലാഹു ലം യസില്ലില്ലാഹ് അത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഞാൻ വല്യ ദിക്റുകാരനാണ്, ഞാൻ വല്യ ദുആക്കാരനാണ്, ഞാൻ ഇങ്ങനെ ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്, ആളുകളൊക്കെ എന്റെ ആട്ടം നോക്കുന്നുണ്ടോ, എന്റെ തല നോക്കുന്നുണ്ടോ, എന്റെ മറിയൽ നോക്കുന്നുണ്ടോ, എന്റെ തസ്ബീഹ് മാല നോക്കുന്നുണ്ടോ എന്ന ചിന്തയിലാണെങ്കിൽ നിങ്ങൾ അല്ലാഹു അല്ലാഹു എന്നത് അല്ലാഹുവിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇന്നമല്ലാമാലു ബിന്നിയാത് വൈന്നമാലിം ലീമാനവാ, ഏത് നീ കാര്യങ്ങളും നിയ്യത്തനുസരിച്ചാണ് അതിന്റെ സ്വീകാര്യതയും അതിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് ഹബീബ് നബിതങ്ങൾ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇഖ്ലാസോടെ മഹാനായ താജുല്ലുലമയുടെ പിങ്കാതികളായി നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് എടുക്കണം. യൗമലായ ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ പാവപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ പടത്തറബിന്റെ കോടതിയിൽ വരുന്നൊരു ദിവസമുണ്ട്. അല്ലാഹുവെ, അപ്പോൾ വിജയം കൈവരിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ആ ദിവസം ഒരു മുതൽ കൊണ്ടും ഒരു പണം കൊണ്ടും ഒരു മക്കളെ കൊണ്ടും ഒരു കുടുംബത്തെ കൊണ്ടും ഒരു അനുയായികളെ കൊണ്ടും ഒരാളെ കൊണ്ടും ഉപകരിക്കൂല. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒന്നും ഉപകരിക്കൂല. നമ്മൾ ചങ്ങാതിമാരായി കൂട്ടുകെട്ടി ജീവിക്കുന്നവരാണ്, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ കൂട്ടുകെട്ടിന്റെ ഒക്കെ മാനദണ്ഡം തെക്കവയായിരിക്കണം. എല്ലാ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും എല്ലാ ചങ്ങാതിമാരും പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ് നബിയേ. എല്ലാ സ്നേഹബന്ധങ്ങളും മുറിഞ്ഞുപോയി, എല്ലാ സ്നേഹിതന്മാരും പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള സ്നേഹബന്ധങ്ങളല്ലാതെ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചവരല്ലാതെ. അതുകൊണ്ട് പരസ്പരം ദീനിന് വേണ്ടി സ്നേഹിച്ച്, ദീനിന് വേണ്ടി സഹകരിച്ച് ഓരോ മഹല്ലത്തുകളിലുമുള്ള പള്ളികളും മദ്രസകളും പരിപോഷിപ്പിക്കണം. അവിടെ നമ്മൾ സംഘടനാ സങ്കുചിതത്വമുള്ളവരാകരുത്. ഓരോ മഹല്ലിലുമുള്ള പള്ളികളും മദ്രസകളും ഒക്കെ പുരോഗമിപ്പിക്കണം. നമ്മളെപ്പോഴും മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശബ്ദിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹു, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വർ അല്ലാഹു മർഹദഹു, മഹാനായ ശിഹാബ് തങ്ങളെ മംഗലാപുരം പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കാൻ കമ്മറ്റിക്കാരായ ഞങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പള്ളി ഉദ്ഘാടനത്തിന് ആരോഗ്യം വകവ
കാത വന്നു എന്തിനു വന്നു രണ്ട് മഹാന്മാർ എന്തിനൊരു വായിക്ക് ഒരുമിച്ചുകൂടി സുഹൃത്തുക്കളെ മഹാനായ ഖമറുൽ ഉലമ ആ പരിപാടിക്ക് ശിഹാബുദങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു നൂറുൽ ഉലമ പറഞ്ഞു എന്തിനു പറഞ്ഞു മുസ്ലിം ഉമ്മത്ത് യോജിക്കണം സുന്നത്ത് ജമാഅത്ത് ഭിന്നിച്ച് നശിക്കുകയല്ല വേണ്ടത് ഒന്നിച്ച് ശക്തിപ്പെടുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട ഈ അഹമ്മദ് സാഹിബിനൊപ്പം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി അതാ മഹാനായ കാന്തപുരം ഉസ്താദ് സംസാരിച്ചപ്പോ മുസ്ലിം ഐക്യത്തിന് വേണ്ടി സംസാരിച്ചു ആരോഗ്യം വകവെക്കാതെ മംഗലാപുരം വരെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവർകൾ വന്നു പള്ളി ഉദ്ഘാടനത്തിന് ഡോറ് തുറന്ന് മഹാനായ ഉള്ളാൾ തങ്ങളവറുകൾ ഡോറ് തുറന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോ പാവപ്പെട്ട ഞാൻ അവിടെ കൂടെ തന്നെയുണ്ട് ശേഷം ശിഹാബ് തങ്ങളെ നിർബന്ധിച്ച് ഇമാമത്ത് നിർത്തുമ്പോഴും ഞാൻ കൂടെയുണ്ട് അവിടുന്ന് നിസ്കാരം നിർവഹിക്കുമ്പോ സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയുന്നില്ല സുജൂദിൽ തല ഉയർത്തിയപ്പോ പൊങ്ങാൻ കഴിയുന്നില്ല ആരോഗ്യമില്ലാത്തതുകൊണ്ട് ശിഹാബ് തങ്ങൾക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിസ്കാരം ബാത്തിലാകാത്ത വിധം കൈപിടിച്ചിട്ട് ഉയർത്തി കൊടുക്കുമ്പോൾ ഞാൻ മുന്നിലെ സഫിലുണ്ട് അങ്ങനെ നമ്മുടെ ആലിബികളും നമ്മുടെ സയ്യിദന്മാരും നിങ്ങൾ വായിച്ചിട്ടില്ലേ ചന്ദ്രിക പത്രത്തിൽ അതാ ബഹുമാനപ്പെട്ട ശംസുല്ലമ വഫാത്തായതിന്റെ പിറ്റേ ദിവസം സുന്നികൾ യോജിക്കണമെന്നതാണ് ശംസുല്ലമയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഓ സുഹൃത്തുക്കളെ അങ്ങനെ വഫാത്തായി പോയ സയ്യിദന്മാരും